മഴ പെയ്ത വീട്ടിൽ കുത്തിയിരിക്കാനേ പറ്റൂ, പന കയറാനൊന്നും നോക്കണ്ട. ഞങ്ങൾ വീട്ടിൽ വല്ലപ്പോഴും കുത്തിരിക്കുന്ന എനിക്കിഷ്ടം. എന്തിനാ? വെറുതെ കാണാൻ. ആ ശരിയാ, മഴ വന്ന് നനഞ്ഞു. വേഗമാട്ടെ വേഗമാട്ടെ വേഗമാട്ടെ. എന്താ വിറയ്ക്കുന്നോ? വാദമായിരിക്കും, അതാണ് ഈ വിറ. അവൻ പറഞ്ഞ സത്യമായിരിക്കും, അതിനെന്താ ദേഷ്യപ്പെടുന്നത്? നല്ല ചൂട്, നല്ല രസം. സൂത്രമൊക്കെ മനസ്സിലായി. ഇനിയൊരു ഗ്ലാസ് കാപ്പി കൂടെ വേണം അല്ലേ? ആറ്റി മലവെള്ളം ഇറങ്ങി കാണും. ഇറങ്ങട്ടെ. അതിനെന്താ? എടീ, മലവെള്ളത്തിൽ എന്തൊക്കെ ഒലിച്ചിരുന്ന നിനക്കറിയോ? ഈട്ടി, തേക്ക്, പശു, ആട്, ചക്ക. വേണ്ട വേണ്ട, നിങ്ങൾ അതൊന്നും പിടിക്കാൻ പോണ്ട. ഞാൻ പിടിച്ചെടുത്ത തടിയോട് ഉണ്ടാക്കിയതാ ഈ കട്ടില്. തൽക്കാലം ഒരു കട്ടിലുണ്ടല്ലോ, അത് മതി. ഇതച്ചൂടെ വലിയൊരു കട്ടിലുണ്ടാക്കണം. ഇത് രണ്ടുപേർ കിടക്കാൻ പോരാ. ഞാൻ എത്ര പ്രാവശ്യം താഴെ വരുന്നത് നിനക്കറിയോ? അതങ്ങനെ ഉറങ്ങി കഴിഞ്ഞാൽ നിനക്ക് വല്ല ബോധമുണ്ടോ? അമ്മേ, എന്താടി പെണ്ണെ? ദേ, തടി പിടിക്കാൻ വേണ്ടി ആറ്റി പോയിരിക്കുന്നു. ആഹാ, ഞാൻ വിചാരിച്ച അവന്റെ രാത്രി തന്നെ അങ്ങ് പോയെന്ന്. ആഹാ, അമ്മയ്ക്ക് പറ്റിയ മോൻ തന്നെ. എടി, അവൻ ആര് പറഞ്ഞാലും കേക്കത്തില്ല. അമ്മ ഇത് പിടിച്ചോ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. എടി പെണ്ണെ, വെറുതെ വീട്ടിൽ കുത്തിയിരുന്നെങ്കിൽ ഇതെങ്ങാനും കിട്ടുമായിരുന്നു. നാളെ തൊട്ട് കൊടയും പിടിച്ചാണോ പന കയറാൻ പോകുന്നത്? അത് നമ്മുടെ ബോസ് സ്കൂളിൽ പോകുമ്പോ അവര് കൊടുക്കാം. അതിപ്പോ ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നേക്കാം. ഇത്രയ്ക്ക് മതി, ഇനി വീട്ടിൽ പോവാ. നല്ല ഉണക്കത്തേങ്ങയാ. എന്താ കണ്ടെ?
അപ്പന് തീരെ സുഖമില്ല. ഞാൻ വരാം. ആ കല്യാണത്തിന്റെ അന്നൊരു ഷർട്ട് ഇട്ടതിന്റെ പാട് എനിക്കും ദൈവത്തിന് മാത്രം അറിയാം. ഒന്ന് വേഗം വേണം, എനിക്ക് കുളിച്ചിട്ട് കല്യാണത്തിൽ പോകുന്നതാ. ആമ്പട്ട എനിക്കൊന്ന് ഷേവ് ചെയ്യണം. അതിനെന്താ, അതല്ല എന്റെ തൊഴിൽ. വേലയ്ക്ക് രണ്ട് പിള്ളേരെ കിട്ടിയ കൊള്ളായിരുന്നു, ഒന്നൊരു ഡോക്ടർക്കും ഒന്നൊരു മൈസേറ്റിനുമാ. തിന്നാനും കുടിക്കാനും ഇല്ലാതെ വീട്ടിൽ തിരക്ക, പിള്ളേരെ കിട്ടും. 20 രൂപ ശമ്പളം, 3 നേരം വയറ് നിറച്ച് ഭക്ഷണം, ആണ്ടിലൊരു ഉടുപ്പ്, ഇത്രയും കൊടുക്കാം. എടാ അത് നല്ല ശമ്പളമാണല്ലോ. കല്യാണം നേരം പറ്റോ. തന്റെ മക്കളെ ആരെങ്കിലും അയക്കുന്ന, തനിക്കായതുകൊണ്ട് ഒരു 5 രൂപ കൂടി കൊടുത്തരാം. ഈ ചേർക്കുന്ന ജോലിയാ ഏറ്റവും മോശം. അതോടെ മോശമാ വീട്ടുകാല. അവസാനം അവന്മാര് പിള്ളേരെ ചൂട് വെച്ചിട്ട് വിടും. ഒരു കാര്യം. എന്താ കാര്യം? വാമ്പിട്ട അവിടെ ഒരു ജോലിയുണ്ട്. എവിടെ? നമ്മുടെ കള്ളം പിള്ളേരുടെ തൊണ്ടി സേവം പിടിച്ചു, അവന്റെ തലയൊന്ന് മുട്ടടിക്കണം. ഇവിടെ 1.5 ജോലി ബാക്കിയുണ്ട്. ബാക്കി അയ്യോ എന്റെ കയ്യിൽ നിന്ന് വിട്ട്. ഇതെനിക്ക് ഷർട്ടോ അതോ നിനക്ക് ബ്ലൗസോ? ഷർട്ട് തന്നെ. വലിച്ചം കിട്ടെ. നോട്ടെ. അവിടെ ഉള്ളത് ഏറ്റവും വലിയ വാങ്ങിച്ചതാ. വെറുതെ രൂപ അത്രയും പോയി. എന്നെ കെട്ടിപ്പിടിക്കാനില്ലേ? രൂപ കളഞ്ഞ ദേശത്തിൽ എന്നെ കെട്ടിപ്പിടിച്ച എന്റെ അള്ളൊക്കെ പിടിപ്പോ. എന്താമ്മേ, പെമ്പിള്ളേരെ വയറ്റിലുള്ളപ്പോ സൂക്ഷിക്കണം. ആ വഴിയൊക്കെ കുന്നും കുഴിയായിട്ട് കിടക്കുക. കാലൊന്ന് തെറ്റിയാൽ you
എന്താ പറയ? സായിപ്പിന്റെ പല കയറാൻ ഇപ്പൊ ആളില്ല. സായിപ്പ് പറഞ്ഞിരിക്കുന്നത് മുത്തനെ കൊണ്ട് പല കയറിക്കാണ്. സായിപ്പ് പറഞ്ഞിരിക്കുന്നത് ഉടനെ നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ല, കാര്യങ്ങളൊക്കെ സംസാരിക്കും ചെയ്യാലോ. അന്ന് ഞാൻ നിന്നെ രാജകുമാരി ആക്കാന്ന് പറഞ്ഞല്ലേ, അന്ന് എന്റെ കൂടെ വന്നിരുന്നെങ്കിൽ ഇന്നിങ്ങനെ കരിപ്പറ്റി ഉണ്ടാക്കണോ? അനുഭവിച്ചോ അനുഭവിച്ചോ.